खैरियत पूछो कभी तो कैफियत पूछो तुम्हारे बिन दीवान। അപ്പൊ എല്ലാ മച്ചന്മാർക്കും അനന്ത് ടീച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ പ്രിവ്യൂ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആ പ്രിവ്യൂ കണ്ടപ്പോൾ അടിപൊളി ഇൻസ്റ്റാഗ്രാം HDR CC ട്രാൻസ്ലേഷൻ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രിവ്യൂ കണ്ട പോലെ ഉപയോഗിച്ച ആ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോട്ട് പോവാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഓൾ കൂടി ചെയ്താൽ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ തന്നെ നിങ്ങൾ നിങ്ങളുള്ള അരറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ചെയ്യുക, എന്നിട്ട് ഇവിടെ 16:9 എന്ന ഇത് കൊടുക്കുക, സ്ക്രീൻ കൊടുക്കുക, റെസൊല്യൂഷൻ 720 എന്ന HD കൊടുക്കുക, ഫ്രെയിം റേറ്റ് 30 FPS കൊടുക്കുക, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഗ്രേ എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആദ്യമേ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വീഡിയോ ആഡ് ചെയ്യാം. അതിനെ നിങ്ങൾ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് വ്യൂ ഓൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ എവിടെയാണോ അത് സെലക്ട് ചെയ്ത് വെച്ചാൽ ആ വീഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വീഡിയോ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് CC ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനെ നിങ്ങൾ താഴെ കിടന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതുപോലുള്ള ബോക്സിൽ ഇത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മെയിൽ കണ്ട് 3D സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫിൽ സ്ക്രീൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിത് വീഡിയോയുടെ എൻഡ് വരെ സെലക്ട് ചെയ്യുക. അതിനായി നിങ്ങൾ ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് വീഡിയോയുടെ എൻഡ് വരെ വന്നിട്ട് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനായി നിങ്ങൾ ആ റൗണ്ട് അത് സെലക്ട് ചെയ്യുക. റൗണ്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത റൗണ്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒതർ എന്ന് കാണാം, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണാം, അതിൽ നിന്നും ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൽ പിന്നെ നിങ്ങൾ എഫക്റ്റ് ആഡ് ചെയ്യുക, എന്നിട്ട് ആഡ് എഫക്റ്റ് കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ ഇവിടെ ബ്ലേറ് സെലക്ട് ചെയ്യുക. ബ്ലേറ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളിവിടെ സപ്പോർട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗോശം മേള് ഏറ്റവും മുകളിലായി ഗോശം മേളിൽ നിന്ന് കാണിക്കുക, അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഗോശം മേളിൻ്റെ സ്ട്രെങ്ത് ഒരു 495-500 ലെവലൊക്കെ സെറ്റ് ചെയ്യാം. നമ്മളിവിടെ ഒരു 500 സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പിന്നെ എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കളർ ആൻഡ് ലൈറ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും മുകളിലെ എക്സ്പ്ലോഷൻ ആൻഡ് ഗാമ സെലക്ട് ചെയ്യുക, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ എക്സ്പ്ലോഷൻ ആൻഡ് ഗാമയിൽ -91 സെലക്ട് ചെയ്യുക. -91 എന്നിട്ട് നിങ്ങൾ ബ്ലെൻഡിങ് ആൻഡ് കപ്പാസിറ്റി എടുക്കുക, എന്നിട്ട് ഇവിടെ ഡിഫറൻസ് എന്ന് കാണാം, അതിൽ നിങ്ങൾ ചെയ്യുക, എന്നിട്ട് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ സബ്സ്ട്രേറ്റ് എന്ന് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ വാല്യൂ ഒരു 16 സെലക്ട് ചെയ്യുക, 16 ഒരു 59 സെലക്ട് ചെയ്യുക, 16 ഞാൻ ഇവിടെ 60 കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ CC ഇവിടെ ആഡ് ആവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ചെയ്യുക, പിന്നെ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്തിട്ട് മേളിൽ കാണുന്ന 3D സെലക്ട് ചെയ്യുക, ഫിൽ സ്ക്രീൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എൻഡ് വരെ സെലക്ട് ചെയ്തിട്ട് ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഇപ്പോൾ ആഡ് ചെയ്ത റെക്ടാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഒതർ എന്ന് കാണാം, അതിൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പിന്നെയും എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് കളർ ആൻഡ് ലൈറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ താപ്പോട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗ്രേഡിയൻ്റ് ഓവർലേ ആണ്, അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഗ്രേഡിയൻ്റ് ഓവർലേ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കളർ 1 നമുക്കൊരു വൈറ്റ് സെറ്റ് ചെയ്യാം, കളർ 2 ബ്ലാക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ താപ്പോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡിങ് മോഡ് എന്ന് കാണാം, അത് നോർമൽ എന്നായിരിക്കും, അത് ക്ലിക്ക് ചെയ്തിട്ട് മൾട്ടിപ്ലൈ എന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പിന്നെയും എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഹാർഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് കളർ ആൻഡ് ലൈറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് എക്സ്പ്രഷൻ ആൻഡ് ഗാമ സെലക്ട് ചെയ്യുക, എന്നിട്ട്
സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് എക്സ്പ്രഷൻ ആൻഡ് ഗാമ നമുക്ക് ഒരു 90% ആക്കി കൊടുക്കുക. -90 സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ താഴെ കാണുന്ന എഫക്ട് സെലക്ട് ചെയ്യുക, ആഡ് എഫക്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് കളർ ആൻഡ് ലൈറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് താപ്പോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സാച്ചുറേഷൻ വൈബ്രേഷൻ എന്ന് കാണാം, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സാച്ചുറേഷൻ നമുക്കൊരു 10 ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ എഫക്റ്റ് അവിടെ ആഡ് ആവുന്നതാണ്. ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അടിപൊളി ട്രെൻഡിങ് CC HDR ട്രാൻസ്ലേഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. അതിനാൽ നിങ്ങൾ മേളിൽ കാണുന്ന 3 ഡോട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് വീഡിയോയുടെ സൈഡിലായി സെലക്ട് ചെയ്യുക, എന്നിട്ട് 720p എന്ന HD കൊടുക്കുക. എന്നിട്ട് ഇത് ഹൈ ആക്കി കൊടുത്തിട്ട് എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ എന്ന് ഓൾ കൂടി ചെയ്താൽ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.